അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു യോഗിയുണ്ടായിരുന്നു. സുനീറ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. സപ്തർഷികളുടെ അടുത്ത തലമുറയാണ് സുനീറയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അദ്ദേഹം ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചതും പർവ്വതനിരകളിലാണ്. അവ ഇപ്പോഴുള്ളത് നേപ്പാളിലാണ്. അദ്ദേഹം ദുഷ്കരമായ ഒരു പദ്ധതി ഏറ്റെടുത്തു. സുനീറ അത് അറിഞ്ഞു. മനുഷ്യബോധത്തെ ഉയർത്താൻ കഴിയുമെന്ന്, നമുക്ക് പൂർണ്ണതയുള്ള ഒരു മനുഷ്യനെ സൃഷ്ടിക്കാമെങ്കിൽ എല്ലാത്തരം മനുഷ്യരിലും നമുക്കിതിനെ എത്തിക്കാൻ കഴിയും. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം വരുന്നത് ശൈവ പാരമ്പര്യത്തിൽ നിന്നുമാണ്. അത്തരത്തിലുള്ള ജീവനെ സൃഷ്ടിക്കുക അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹം ജീവനുള്ള ഒരു ശിവനെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചു, ലോകത്തിന് പൂർണനായ ഒരു ഗുരുവിനെ. അദ്ദേഹം വിവിധ മാനങ്ങളുള്ള ആളായിരിക്കും, അതും ഇത് പഠിപ്പിക്കുന്ന ആളായിരിക്കില്ല. ശിവൻ നൽകിയതുപോലെ സാധ്യമായ എല്ലാ രീതിയിലും അദ്ദേഹം മനുഷ്യബോധത്തെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും പര്യവേഷണം നടത്തി. ഇത്തരത്തിലുള്ള ജീവിക്കുന്ന ജീവനെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ജീവനെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അദ്ദേഹം വിശ്വസിച്ചത് അതിന്റെ മുകളിൽ ഒരു ഭൗതിക ശരീരം നിർമ്മിച്ച് ഈ ലോകത്തത് സ്വതന്ത്രമാകട്ടെ എന്ന്. നൂറോ ആയിരമോ കണക്കിന് വർഷത്തെ ആയസോടെ അദ്ദേഹത്തിന്റെ കാലം കഴിയുമ്പോഴേക്കും ലോകം മുഴുവൻ പരിവർത്തനപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ആ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി. പൂർത്തിയാക്കാൻ കഴിയാതെ മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഈ 40,000 വർഷങ്ങളായി പല ശ്രേഷ്ഠരായ യോഗിമാരും സുനീറ ഉപേക്ഷിച്ചു പോയ ഈ പദ്ധതി പുനരാരംഭിക്കാൻ ശ്രമിക്കുകയും മനുഷ്യബോധത്തെ പരിവർത്തനപ്പെടുത്താൻ കഴിവുള്ള പൂർണനായ ഒരു ഗുരുവിനെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അവർ അദ്ദേഹത്തെ മൈത്രേയൻ എന്ന് വിളിച്ചു. മൈത്രേയൻ എന്നാൽ സുഹൃത്തെന്നാണ്. മനുഷ്യകുലത്തിനുള്ള ഒരു യഥാർത്ഥ സുഹൃത്ത്, മനുഷ്യകുലത്തെ പരിവർത്തനപ്പെടുത്തുവാൻ ഒരു ലോകാചാര്യൻ. തലമുറ തലമുറകളായി പല യോഗിമാരും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു ഇതേ പദ്ധതിക്കായി. സുനീറ പകുതി പൂർത്തിയാക്കിയ ഈ പദ്ധതി തുടരുവാൻ യോഗ സിദ്ധാന്തത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതിന് വ്യക്തത കൈവന്നു. ഇതേക്കുറിച്ച് സമൂഹം അറിയാനിടവന്നു. കാരണം തിയോസഫിസ്റ്റുകൾ ഇത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചു. ആനി ബെസന്റ്, ലെത്തീറ്റർ, പിന്നീട് മാഡം ബ്ലവാഡ്സ്കി, ആ പേര് എനിക്ക് ഉച്ചരിക്കാൻ കഴിയുന്നില്ല. ബ്ലവാഡ്സ്കി, ഈ മൂന്ന് പേർ ഈ പദ്ധതി ഏറ്റെടുത്തു. ഞങ്ങളത് സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് അവർ പറഞ്ഞു. അവർ വലിയ തോതിൽ താന്ത്രിക ജ്ഞാനം ശേഖരിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഏതാനും 100 വർഷങ്ങൾക്കിടയിൽ, തീർച്ചയായും അത് ആദ്യമായിട്ടാണ് പരമ്പരാഗതമല്ലാത്ത ആധുനിക രീതിയിൽ അവർ ഈ പദ്ധതി ഏറ്റെടുത്ത് എന്നിട്ട് ആ സത്ത എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു. അപൂർണമായി ഈ പദ്ധതി ഏറ്റെടുത്ത് പൂർത്തിയാക്കുവാൻ അവർ ആഗ്രഹിച്ചു. കുറച്ച് ജോലിയൊക്കെ അവർ തീർത്തു. അവർക്ക് അറിവുണ്ടായിരുന്നുവെങ്കിലും അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല.
അവർ ധാരാളം വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ട് തവണ ഗൗരവമായി തന്നെ പരിശ്രമം നടത്തി ആ പരിപൂർണ സത്ത വന്നു ചേർന്നിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുക. എന്നാൽ അത് സംഭവിച്ചില്ല. പിന്നീട് മറ്റൊരു പ്രവർത്തനവും നടക്കുകയുണ്ടായി. കഴിഞ്ഞ 2000s അത്. അവിടെ മറ്റൊരു കൂട്ടം യോഗികൾ സുനീറയുടെ മഹത്തരവും എന്നാൽ ദുഷ്കരവുമായ ഈ പദ്ധതിയെക്കുറിച്ച് ബോധവാന്മാരായി. അവർ തങ്ങളുടെ ജ്ഞാനം ഉപയോഗിച്ച് സമാനമായ ഒരു ശക്തിയെ രൂപപ്പെടുത്തുവാൻ തുടങ്ങി. എന്നാൽ ഇതേക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ധാരണയോടെയായിരുന്നു ഒരു പരിപൂർണ സത്തയെ സൃഷ്ടിക്കുന്നതിനായി. എന്നാൽ ഒരു മനുഷ്യനായിട്ടല്ല, മനുഷ്യരൂപത്തിലുമല്ല. കാരണം ആശ്രമം മനുഷ്യരിൽ നിക്ഷേപിക്കുക എന്നത് അത്തരമൊരു സാധ്യതയാണ്. മനുഷ്യ ശരീരത്തിന് എല്ലാവിധ യോഗ്യതയുമുണ്ട്. എന്നിരുന്നാലും ശരീരത്തിന് ഈ പ്രയത്നം ഉൾക്കൊള്ളുന്നതിനുള്ള സമഗ്രതയില്ല. മുൻകാലങ്ങളിൽ പല ദിക്കുകളിലും ധ്യാനലിംഗങ്ങൾ സൃഷ്ടിച്ചതിൻ്റെയോ അതിനുള്ള ശ്രമങ്ങളുടെയോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിരവധി സമാനമായ പദ്ധതികൾ കഴിഞ്ഞ 2000-3000 കാലയളവിലുണ്ടായി. പലവിധ കാരണങ്ങളാൽ പകുതി വഴിയിൽ അവയെല്ലാം ഉപേക്ഷിച്ചു. ഭോജ്പുരിയിൽ അവരൊരു ധ്യാനലിംഗം നിർമ്മിക്കാൻ ശ്രമിച്ചു 1000 വർഷങ്ങൾക്ക് മുമ്പ്. 1000 വർഷങ്ങൾക്ക് അല്പം മുമ്പ് തദ്ദേശീയനായ ഒരു രാജാവ് പിന്തുണ നൽകി, ധാരാളം പണം നൽകി. അവർ പ്രൗഢമായ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും പകുതി പൂർത്തിയാക്കിയ ശേഷം ബാക്കി ഒരു കല്ലിൽ കോറി വയ്ക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, അന്ന് ചിത്രം വരയ്ക്കുന്നതിനുള്ള ബോർഡുകളില്ലായിരുന്നു. അവർ ഒരു പാറ നിരപ്പാക്കി ക്ഷേത്രത്തിന്റെ വിപുലമായ പ്ലാൻ തയ്യാറാക്കി. വാസ്തുവിദ്യാപരമായ വിശദാംശങ്ങളോടുകൂടി മനോഹരമായ ഒരു പദ്ധതിയായിരുന്നുവെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. ലിംഗത്തിന്റെ നിർമ്മാണത്തിനായി മാത്രം അവർ 3 വർഷത്തോളം പ്രയത്നിച്ചു. 14 പേർ അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഒരു യോഗി ആ മുഴുവൻ പ്രക്രിയയ്ക്കും തുടക്കമിട്ടു. ഈ യോഗി 2 വർഷത്തിലേറെ പരിശ്രമിക്കുകയും 14 പേരെ സൃഷ്ടിക്കുകയും ചെയ്തു. 7 പുരുഷന്മാരും 7 സ്ത്രീകളും. അത്യധികമോ അസാധാരണമായോ ചാതുര്യമുള്ളവർ അവർ പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവർ ഈ ലിംഗം ഏറെക്കുറെ 95% പൂർത്തിയാക്കി. എന്നാൽ ആ സമയത്ത് ഒരു ആക്രമണമുണ്ടായി. കടന്നുവന്ന അക്രമികൾ ഈ ആളുകൾ ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് കണ്ടു. എന്തായാലും അവർക്കത് വിചിത്രമായി തോന്നി. അവർ ആക്രമിക്കപ്പെട്ടു. അവരുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഇടത് കാൽപാദം അരിഞ്ഞു മാറ്റപ്പെട്ടു. ശരീരത്തിനുണ്ടായ കുറവ് കാരണം പിന്നീട് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു തങ്ങളെല്ലാവരും ആ ലിംഗത്തിൽ അലിഞ്ഞു ചേർന്ന് ആ പണി പൂർത്തിയാക്കുമെന്ന്. അതുകൊണ്ട് അവർ മറ്റൊരു യോഗിയോട് ആവശ്യപ്പെട്ടു. ആ ഊർജത്തെ ബന്ധിക്കാൻ അദ്ദേഹം അവരെ പരിശീലിപ്പിച്ചു. ഈ യോഗികൾ തങ്ങളുടെ ശരീരം ഉപേക്ഷിച്ച് ആ ലിംഗത്തിൽ ലയിച്ചു ചേർന്നു. ഊർജബന്ധനത്തിന് നിയോഗിക്കപ്പെട്ട യോഗിയെ സാഹചര്യം വികാരപരവശനാക്കിയതിനാൽ അദ്ദേഹത്തിന് കഴിയാതെയായി. അവർക്കത് കൃത്യസമയത്ത് ബന്ധിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്കത് കാണാൻ കഴിയും. ലിംഗത്തിൽ നേർരേഖയിലുള്ള ഒരു പൊട്ടൽ, ഏകദേശം 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെയുള്ള വിള്ളലാണ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്തത് ആ വിള്ളൽ ചുണ്ണാമ്പ് കൊണ്ട് അടച്ചു കളഞ്ഞു. എന്നാൽ അതിൽ വീണ്ടും വിള്ളലുണ്ടായി.
അത്തരത്തിലുള്ള ഘടനകൾ നിർമ്മിക്കുക എന്നത് ഒരാവശ്യമായിരുന്നു. പല യോഗികളുടെയും ഉപകരണങ്ങൾ നിർമ്മിക്കുക ആത്മസാക്ഷാത്കാരത്തിന് കേവലം പ്രബോധനങ്ങളല്ല, പഠനങ്ങൾ ആളുകൾക്ക് ചെയ്യുവാനുള്ള വെറും പരിശീലനങ്ങളല്ല. സാവധാനം പഠിച്ചെടുക്കാവുന്ന ജീവത്തായ ഉപായങ്ങൾ, ആളുകളെ ആ പ്രക്രിയയ്ക്ക് വിധേയമാക്കാൻ കഴിയുന്ന ചൈതന്യവത്തായ ഉപായങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ശ്രേഷ്ഠമായ യോഗികളുടെ ആഗ്രഹം. അത്തരം ആഗ്രഹമുണ്ടായിരുന്ന അവരിൽ ഒരാൾ ആ ജോലി എന്നെ ഏൽപ്പിച്ചു. ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് അല്പസമയങ്ങൾ മാത്രമാണ്. ഈ നിമിഷങ്ങളിൽ അസാമാന്യ ചാതുര്യമുള്ള മനുഷ്യൻ തന്റെ പദ്ധതിക്കായി എന്നെ വശപ്പെടുത്തിയത് ഞാൻ ചെയ്തതെല്ലാം അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. കാരണം അതെന്റെ ഗുരുവിന്റെ സ്വപ്നമായിരുന്നു. ധ്യാനലിംഗം സ്ഥാപിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ദർശനമായിരുന്നു. അതെന്റെ ഗുരുവിന്റെ ഇച്ഛയും അനുഗ്രഹവുമായിരുന്നു. ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. എനിക്ക് പ്രചോദനമായ ഉന്മാദത്തെക്കുറിച്ച്, രണ്ടായുഷ്കാലത്തെ അതികഠിനമായ സാധനയ്ക്ക് ശേഷം വളരെ തീവ്രമായ, ശരിക്കും ദുസ്സഹമായ സാധന, ഈ രണ്ട് കാലയളവിലും ആളുകൾ എന്നെ വിളിച്ചിരുന്നത് ശിവയോഗി എന്നായിരുന്നു. പിന്നീട് ആവശ്യം വന്നപ്പോൾ എന്റെ ഗുരു പ്രത്യക്ഷനായി. എന്നിട്ട് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായപ്പോൾ എന്നെ സ്പർശിക്കുന്നത് യുക്തമല്ലെന്ന് തോന്നിയതുകൊണ്ട് അദ്ദേഹം എന്നെ വടി കൊണ്ട് സ്പർശിച്ചു. അങ്ങനെ എല്ലാം അറിയേണ്ടതെല്ലാം ഞാൻ അറിഞ്ഞു. ഞാൻ എല്ലാത്തിന്റെയും കുടുമുടിയിലെത്തി. അതുകൊണ്ട് ആ സത്ത ശിവയോഗി എന്ന് പരാമർശിക്കപ്പെട്ടു. തന്നിലെ ദൗത്യം പൂർത്തിയാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു, ഫലമുണ്ടായില്ല. അദ്ദേഹം തിരിച്ചു വന്നു. സദ്ഗുരു ബ്രഹ്മയായി കഠിന ശ്രമം ചെയ്തു, ഏറെക്കുറെ വിജയം കണ്ടു. എന്നാൽ സമൂഹത്തിന്റെ സഹകരണം ഉറപ്പുവരുത്തുവാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ആരാണെന്നതിന്റെ തീവ്രത സമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് പൂർത്തിയാക്കിയില്ല. കുറെ ആളുകളെ തയ്യാറാക്കിയതിനു ശേഷം അദ്ദേഹം ഒരു മലയിലേക്ക് പോയി. അദ്ദേഹം സ്വയം പരിശോധന നടത്തി എന്തുകൊണ്ട് പരാജയപ്പെട്ടുവെന്ന്. അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് അത് നടക്കാതിരുന്നത്? തനിക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് സമൂഹത്തിന്റെ പിന്തുണ നേടാൻ കഴിയാതിരുന്നതാണ് കാരണം. അവസാനമായി അദ്ദേഹം മലമുകളിലേക്ക് പോയി.
മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് അടിവാരത്തിൽ വെച്ച് അദ്ദേഹം അറിയിച്ചു, ഏതാനും ശിഷ്യന്മാർ അടുത്തുവന്ന് ചോദിച്ചു, ഇനി എന്താ ചെയ്യുക എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇവൻ തിരുപ്പി വരുവാൻ, ഈയുള്ളവൻ തിരിച്ചു വരുമെന്നായിരുന്നു. അദ്ദേഹം അവസാനമായി മലമുകളിലേക്ക് പോയി. അദ്ദേഹം അപൂർവമായ കാര്യം ചെയ്തു. ഒരേ സമയം 7 ചക്രങ്ങളിലൂടെ അദ്ദേഹം ശരീരം വെടിഞ്ഞു. ഇത് അദ്ദേഹം സ്വയം പരിശോധിക്കുകയായിരുന്നു. അതങ്ങനെ അല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നിട്ടും എന്തെങ്കിലും കാര്യം ഫലം കാണാതെ വന്നാൽ അതിന്റെ പഴി നിങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം പരിശോധിക്കുകയായിരുന്നു തന്നെ കൊണ്ട് കഴിയുമോ എന്ന്. അതുകൊണ്ട് 7 ചക്രങ്ങളിലൂടെയും അദ്ദേഹം ശരീരം വെടിഞ്ഞു. അലൗകികമായ ആ ഊർജം, മറ്റെവിടെയുമില്ലാത്ത വളരെ വ്യതിരിക്തമായ ഊർജം നിങ്ങൾക്ക് 7-ാമത്തെ കുന്നിൽ അനുഭവിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയുന്നതിൽ നിന്നും വളരെ വളരെ വ്യത്യസ്തമാണ്. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് എന്താണ് പ്രശ്നമെന്ന് പറയുന്നത്. സാഹചര്യത്തെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാത്തതാണ്. ഇത്തവണ ഞങ്ങൾ വന്നപ്പോൾ എല്ലാം പ്ലാൻ ചെയ്തു. ഏറെക്കുറെ ഞങ്ങൾ തീരുമാനിച്ചു. എനിക്ക് വേണ്ട ആളുകൾ എവിടെ ജനിക്കണം, എങ്ങനെ ജനിക്കണം, എല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടന്നു. പ്രതിഷ്ഠാപനത്തിന് ആവശ്യമായ ആളുകളെ, അവരെ ശരിയായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും പിന്നീട് എല്ലാം കൃത്യസമയത്ത് വന്നു ചേരുകയും ചെയ്തു. ഇതെല്ലാം ഒരുമിച്ച് കൂട്ടുന്നതിന് ഈ ജന്മത്തിലെ 18 വർഷത്തെ തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നു. ഒരുമിച്ച് കൂട്ടുവാനും ആളുകളെ ഒരുമിച്ച് കൂട്ടുവാനും അവരുടെ മുൻജന്മ ഓർമ്മിപ്പിക്കുവാനും അവരെ അവിടെ എത്തിക്കുവാനും. ഇപ്പോൾ നിങ്ങൾക്കിതൊരു യക്ഷിക്കഥ പോലെ തോന്നാം, എന്നാൽ ഞങ്ങൾക്കിതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ പ്രതിഷ്ഠാപന പ്രക്രിയയ്ക്ക് 3.5 വർഷത്തോളം വേണ്ടി വന്നു. വളരെ കഠിനമായ ഒരു പ്രക്രിയയായിരുന്നു. ഈ പ്രക്രിയയ്ക്ക് സാക്ഷികളായ ആളുകളുടെ ജീവിതം വീണ്ടും പഴയതുപോലെ ആവില്ല. ഇവരുടെ വന്യമായ സ്വപ്നങ്ങളിപ്പോലും ഭാവന ചെയ്യാതിരുന്ന കാര്യങ്ങൾക്ക് അവർ സാക്ഷികളായി. അവരുടെ സാന്നിധ്യത്തിൽ ഇത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ വയ്യ. യോഗി സുനീറ പരിശ്രമിച്ചു ജീവിതത്തിലുടനീളം, എന്നാൽ ജീവിതാന്ത്യത്തിൽ ഒരു പൂർണ്ണ സത്തയെ സൃഷ്ടിക്കുവാനുള്ള ശ്രമം സഫലമാകാതെ വന്നപ്പോൾ യോഗി സുനീറ പ്രവചനം നടത്തി. അത് വളരെ കാലത്തിന് ശേഷം, വളരെ വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ തുടങ്ങിവെച്ച ഈ ജോലി പൂർത്തിയാക്കുകയും പ്രതിധ്വനിക്കുകയും ചെയ്യും. ഇവിടെയല്ല, തെക്കേ ഇന്ത്യയിലെ പച്ച കുന്നുകളിൽ. നമ്മുടെ കുന്നുകൾക്ക് പച്ച നിറമാണ്. നിങ്ങൾ തെക്കേ ഇന്ത്യയിലാണ്. അതുകൊണ്ട് സുനീറയുടെ പ്രവചനം എന്തായിരുന്നാലും അത് സത്യമായിരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ചിന്തിച്ചതുപോലെയല്ല. ധ്യാനലിംഗം ഒരു ജീവിച്ചിരിക്കുന്ന ഗുരുവിനെ പോലെയാണ്. ഒരു ആത്മാന്വേഷകന്റെ ജീവിതത്തിൽ ഗുരുവിന്റെ പങ്കെന്ന് പറയുന്നത് പ്രബോധനങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുക മാത്രമല്ല, ഏറ്റവും അടിസ്ഥാനപരമായ സംഗതി. എന്തുകൊണ്ട് ഒരു ആത്മാന്വേഷകൻ ഗുരുവിനെ തേടുന്നു എന്നതിന് കാരണം എന്തെന്നാൽ, ഒരു ഗുരുവിന് അദ്ദേഹത്തിന്റെ ഊർജത്തെ വ്യത്യസ്ത തലത്തിൽ ജ്വലിപ്പിക്കാൻ കഴിയുമെന്നതാണ്. ആ ഒരു തലത്തിൽ അതിൽ
ഒരു ആത്മീയ അന്വേഷകന്റെ ജീവിതത്തിൽ ഒരു ഗുരുവിന്റെ ആവശ്യം സഫലീകരിക്കുകയാണ് ഈ ധ്യാനലിംഗം. ഒരിക്കൽ ഒരാൾ ഈ ധ്യാനലിംഗത്തിന്റെ മണ്ഡലത്തിൽ വന്നുകഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തിന്റെ വിത്ത് തന്നിൽ വിതയ്ക്കപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടാനാവില്ല.